ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ രണ്ട് മൂന്ന് ദിവസം നടന്നിട്ടുള്ള ബ്രൈഡ് ടു ബി ഫംഗ്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നാത്തുവിൻ്റെ മോളെ കല്യാണമായിരുന്നു കേട്ടോ. നാത്തു എന്ന് പറഞ്ഞ മുത്തപ്പൻ്റെ മോളാണ്, അവരെ കല്യാണമായിരുന്നു. അപ്പം ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സർപ്രൈസായി കൊടുത്തിട്ടുള്ള ചെറിയൊരു പാർട്ടിയായിരുന്നു കേട്ടോ ഇത്. അതിന് ഞാനുണ്ടാക്കിയ കേക്കായിരുന്നു. അവളിത് കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയിട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇത് കണ്ടപ്പം. ബ്രൈഡൽ ഷവറിനുള്ള ഡാൻസൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ്. പിന്നെ എല്ലാവരും കൂടിയിട്ട് അവളെ കേക്കിലൊക്കെ ഒന്ന് പൊതിച്ചെടുത്തു കേട്ടോ, കേക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ അവളും അവളെ അമ്മയും കൂടെ ഇത്തത്തും കൂടി വന്ന് കേക്കൊക്കെ മുറിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടോ അവള്. നാത്തുവിൻ്റെ മക്കളും എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ അവളും ഞങ്ങളൊരു എല്ലാവരും പാടെ കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തിട്ടോ. അങ്ങനെ അലഹമ്ദുലില്ല ഈ ഒരു പാർട്ടി കഴിഞ്ഞ് അതിനുശേഷം അവർ പുഴയോരത്ത് വെച്ചിട്ടുള്ള ഒരു ഓളും അവളെ ഫ്രണ്ട്സും വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബ്രൈഡൽ ഷവർ ആയിരുന്നു. അന്ന് നടന്നിട്ടുള്ള കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം മൂന്നാമത്തെ ബ്രൈഡ് ഷവർ മഹാഗണി ഹട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഫാമിലി എല്ലാവരും കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫംഗ്ഷൻ കൂടിയായിരുന്നു കേട്ടോ അത്. ഇന്നായിരുന്നു മഹാഗണി ആറ്റിലേക്ക് പോയിരുന്നത് ഞങ്ങൾ. ഇന്ന് ഒരു വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഞങ്ങൾ മഹാഗണി ആറ്റിലേക്ക് പോയത്. മഹാഗണി ഹട്ട് നിലമ്പൂർ അകമ്പാട വന്നിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉള്ളിലേക്ക് വരണം. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ റോഡും കാര്യമൊക്കെ കുറച്ച് ടൈറ്റ്, ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഹട്ടാണ്. ഇങ്ങനെ ഇതിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു റിസോർട്ടാണ് കേട്ടോ. ബ്രൈഡൽ ഷവർ ആണെങ്കിലും വെഡിങ് ബർത്ത്ഡേ ഇതിനെല്ലാം പറ്റുന്ന നല്ലൊരു അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും ഫാമിലി മൊത്തം കളർ കോമ്പിനേഷനും കൂടി ആയിരുന്നു കേട്ടോ, ബ്ലാക്ക് ആൻഡ് റെഡിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാണാം കേട്ടോ. Thank you.
അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം ഏകദേശം തയ്യാറായിട്ടോ. പിന്നെ ഞങ്ങൾ ഫാമിലിയൊക്കെ എല്ലാവരും കൂടിയിട്ട് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ കുറച്ച് ഡാൻസും പ്രോഗ്രാം ഉണ്ടായിരുന്നേ. നിയമോളൊരു ഫോട്ടോയ്ക്കും പോസ് ചെയ്യാൻ കിട്ടിയിട്ടില്ലേ. അവള് ക്യാമറമാരെയൊക്കെ കണ്ടിട്ട് ആകെ പേടിച്ചിട്ടില്ല ആ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രൈഡൽ ഷവറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായയും പപ്സൊക്കെ കഴിക്കാം കേട്ടോ. അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോരാനുള്ള ഒരുക്കത്തിലായേ. അപ്പോൾ വെഡ്ഡിംഗ് വീഡിയോസ് ഇവിടെ തീർന്നിട്ടില്ല. ഇനി മെഹന്തി നൈറ്റും അതുപോലെ തന്നെ വെഡ്ഡിംഗ് ഡേയുമായി വരുന്നവരേക്കും ഓക്കെ ബൈ ബൈ.